കോൺഗ്രസിലേക്ക് ആര് വന്നാലും കോൺഗ്രസ് പരിശോധിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെ കോൺഗ്രസിൽ സ്വീകരിക്കും. കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങൾ അതുമായിട്ട് പ്രതിബദ്ധത പുലർത്തുന്ന ആളുകൾ, ആ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, അവരെ സ്വീകരിക്കും. അതിന് എഡിറ്റോറിയലൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ, പാർട്ടി മുഖപത്രമാകുമ്പോൾ പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്തമില്ല. ഞാൻ അതിനെക്കുറിച്ചല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ചെറിയാം ഫിലിപ്പ് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. മോസ്റ്റ് വെൽക്കം. വ്യവസ്ഥകളിൽ വെച്ചുകൊണ്ട് ആരെയും പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു പതിവില്ല. അദ്ദേഹം വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ടുള്ള ചർച്ചകളാകാമല്ലോ. എന്റെ അറിവിൽ ആരെങ്കിലും ബന്ധപ്പെട്ടായിട്ട് എനിക്കറിയില്ല. ചെറിയാം ഫിലിപ്പ് എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി. പക്ഷേ കോൺഗ്രസ് വിട്ടുപോയതിന് ശേഷം അദ്ദേഹത്തോട് കാട്ടിയ വളരെ ക്രൂരമായ നടപടിയാണ് സി പി എം കാട്ടിയത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമുണ്ട്. അദ്ദേഹം തിരിച്ച് വരണമോ വേണ്ടമോ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇത്രയും ഒരു മോശമായ ഒരു ട്രീറ്റ്മെൻറ്റ് സി പി എം നൽകാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അങ്ങനെ പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിക്കും. അല്ല, അത് ഭീഷണം മുഖപത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ എതിർത്തല്ല പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് അറിഞ്ഞിട്ടല്ല, നമുക്ക് മറ്റൊരു നിലപാട് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിനെ ഇത്രയും കാലം സി പി എമ്മിനോടൊപ്പം നിന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിനെ പരിഗണിക്കാത്തതിൽ ശരിയായില്ലെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.